പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും രംഗത്ത് ഒരു പുതിയ തരംഗം സൃഷ്ടിക്കുകയാണ് സാപ്പിൻസ് ഡയറി. സാപ്പിൻസ് ഡയറിയിലെ പശുപരിപാലനവും പാൽ ഉൽപാദനവും ഇന്നലെ ഞാറ്റുവേല പരിചയപ്പെടുത്തിയിരുന്നു. തൈരിന് മൂല്യവർദ്ധന നൽകി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോബയോട്ടിക് തൈര് അഥവാ യോഗത് തൈരാണ് സാപ്പിൻസ് ഉൽപ്പന്നങ്ങളിൽ കേമൻ എന്ന് വേണമെങ്കിൽ പറയാം. തൈരുൾപ്പെടെയുള്ള ഇവിടുത്തെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പനീർ, ശുദ്ധമായ നറുനെയ്, വെണ്ണ എന്നിവയുടെ നിർമ്മാണവും വിപണന രീതികളുമാണ് ഇന്നത്തെ ഞാറ്റുവേലയിൽ. സാപ്പിൻസ് ഡയറി ഫാമിന്റെ ഒരു പ്രധാന വിപണി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈരാണ്. ശുദ്ധമായ തൈര് ഇന്ന് വിപണിയിൽ അത്ര വിശ്വസനീയമായി ലഭ്യമല്ല. ഇത് മനസ്സിലാക്കിയാണ് സാപ്പിൻസ് തങ്ങളുടെ ഡയറി ഉൽപ്പന്നങ്ങളിൽ തൈരിന് ഒരു പ്രധാന സ്ഥാനം നൽകിയിരിക്കുന്നത്. സാധാരണ പുളിയുള്ള തൈരിനെ കൂടാതെ പുളിയില്ലാത്ത യോഗർട്ട് തൈരും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. യോഗർട്ട് തൈരിൽ പ്രോബയോട്ടിക് ബാക്ടീരിയകളെ കൂടി ഉൾപ്പെടുത്തിയാണ് തൈര് ഉൽപ്പാദനം. ജീവികളുടെ ഉള്ളിൽ വസിക്കുന്ന മിത്ര സൂക്ഷ്മാണുക്കളുടെ മിശ്രിതമാണ് പ്രോബയോട്ടിക്കുകൾ. ദഹനപ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രോബയോട്ടിക് ബാക്ടീരിയകൾ സഹായിക്കുന്നു. പാലിൽ ചേർക്കുന്ന ഉറയിലുള്ള ബാക്ടീരിയകൾക്ക് പുറമെ പ്രോബയോട്ടിക് ബാക്ടീരിയ കൂടി ചേർന്നതാണ് യോഗർട്ട് കൾച്ചർ. ഇത് ചേർത്തുണ്ടാക്കുന്ന തൈര് ഒന്നാം തരം മരുന്നും ഭക്ഷണവുമാണ്. ഭക്ഷണം മരുന്നാകുക എന്നതാണ് പ്രോബയോട്ടിക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷണൽ ആഹാരമെന്നും ഇവയെ വിളിക്കാറുണ്ട്. ഭക്ഷണത്തിന്റെ ഘടനയെ ശരീരത്തിന് യോജിച്ച രീതിയിൽ ക്രമീകരിച്ചെടുക്കുന്ന രീതിയാണിത്. അമ്ലത കൂടിയ തൈര് എല്ലാവരുടെയും ശരീരപ്രകൃതിക്ക് ഇണങ്ങുന്നതല്ല. ഇവിടെയാണ് പ്രോബയോട്ടിക് തൈരിന്റെ പ്രസക്തി. പാസ്ചറൈസേഷൻ ചെയ്ത പാൽ കൾച്ചർ മിക്സിംഗ് ടാങ്കിലെത്തുന്നു. ഇവിടെ നിന്ന് സാമ്പിൾ പാൽ ശേഖരിച്ച് ലാബിലെത്തിക്കുന്നു. ഇവിടെ വച്ച് പാൽ സാമ്പിളിൽ പ്രോബയോട്ടിക് കൾച്ചർ ചേർക്കുന്നു. ഇരുപത് ലിറ്ററിന് ഒരു ഗ്രാം എന്നതാണ് കണക്ക്. ഇരുപത്
കൾച്ചർ ചേർത്ത പാൽ ടാങ്കിൽ തിളപ്പിച്ച പാലിൽ ചേർത്ത് നന്നായി ഇളക്കുന്നു. അതിനുശേഷം കൾച്ചർ ചേർത്ത തൈര് തയ്യാറാക്കാനുള്ള പാൽ കവറുകളിൽ ശേഖരിക്കുന്നു. അര ലിറ്ററിന്റെ പാക്കറ്റുകളിലാണ് തൈര് ഉൽപ്പാദിപ്പിക്കുന്നത്. പാക്കിംഗിന് ശേഷം 4-5 മണിക്കൂർ തൈര് ഇൻക്യുബേഷൻ റൂമിൽ സൂക്ഷിക്കുന്നു. നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ഇവിടെ താപനില. ഈ താപനിലയിലാണ് പാൽ തൈരായി മാറുന്നത്. അതിനുശേഷം ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞ് തൈര് കോൾഡ് റൂമിലേക്ക് മാറ്റുന്നു. ഇവിടെ നിന്നാണ് തൈര് വിപണനത്തിന് എടുക്കുന്നത്. അര ലിറ്റർ തൈരിന് 23 രൂപയാണ് വില. ശരീരത്തിന് ഗുണകരമായ ബാക്ടീരിയയുള്ള പ്രോബയോട്ടിക് തൈര് കേരളത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേയുള്ളൂ. പ്രോബയോട്ടിക് ഐസ്ക്രീം, ഡെസേർട്ട്, യോഗട്ട് എന്നിവ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാണ്. അമുൽ, നെസ്ലെ തുടങ്ങിയ ബ്രാൻഡുകളാണ് ഇന്ത്യയിൽ ഇന്ന് സജീവമായിട്ടുള്ളത്. വിശക്കുമ്പോൾ ഒരു കപ്പ് യോഗട്ട് കഴിച്ചാൽ വിശപ്പ് ശമിക്കും, ഊർജവും കൂടും. സാധാരണ തൈര് വളരെ വേഗം പുളിച്ചു പോകുമെങ്കിൽ പ്രോബയോട്ടിക് യോഗട്ട് റെഫ്രിജറേറ്ററിൽ 2 ആഴ്ചയോളം സൂക്ഷിക്കാം. പനീറാണ് ഇവിടത്തെ മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം. ഒരു കാലത്ത് വടക്കേ ഇന്ത്യയിൽ മാത്രം പരിചിതമായിരുന്ന പനീർ വിഭവങ്ങൾ ഇന്ന് കേരളത്തിലെ തീൻമേശകളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കോട്ടേജ് ചീസ് എന്ന പേരിലാണ് പനീർ പ്രസിദ്ധം. പ്രോട്ടീന്റെ കലവറയാണ് പനീർ. കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയും പനീറിൽ സുലഭം. പല്ലുകൾക്കും എല്ലുകൾക്കും ബലം നൽകി ദന്തരോഗങ്ങളും എല്ലുകൾക്കുള്ള വേദനയും ഒഴിവാക്കുന്നു. ശരീരഭാരം കുറയ്ക്കുന്നതിന് പനീർ ഉത്തമമാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും പനീർ നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് പനീർ ഉത്തമമാണ്. ഇങ്ങനെ പനീറിന്റെ ഗുണങ്ങൾ അവർണ്ണനീയം തന്നെ. 2 രീതിയിലുള്ള പ്രോസസ്സിങ് നമ്മളിപ്പോൾ ചെയ്യുന്നു. സിട്രിക് ആസിഡ് വെച്ചിട്ടുള്ള പ്രോസസ്സിങ്ങും അതുകൂടാതെ അസറ്റിക് ആസിഡ് വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങും നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് നമുക്ക് ഡെയിലി കൺസ്യൂമേഴ്സ് നമുക്ക് ഡെയിലി ഒരു ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി പനീർ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് പനീർ. ഇതിനാവശ്യമായ പാൽ മൾട്ടിവാറ്റ് മെഷീനിൽ ഒഴിച്ച് 90 ഡിഗ്രി സെൽഷ്യസ് മുതൽ 92 ഡിഗ്രി സെൽഷ്യസ് വരെ തിളപ്പിക്കുന്നു. പാൽ തിളയ്ക്കുന്നതിന് ഏകദേശം 1.5 മണിക്കൂർ വേണം. തിളച്ച പാലിൽ അല്പാൽപമായി അസറ്റിക് ആസിഡ് ഒഴിച്ച് പിരിച്ചു മാറ്റുന്നു. പാലിലെ മാംസ്യം മുഴുവൻ നീക്കം ചെയ്ത് പാൽ അരിച്ചു മാറ്റുന്നു. ഇത് ഒരു ന്യൂമാറ്റിക് പ്രസിൽ വെച്ച് കട്ടിയാക്കിയെടുക്കുന്നു. ഇത് പ്രസിൽ നിന്നിറക്കി 30 മിനിറ്റ് തണുത്ത വെള്ളത്തിലിട്ട് പാക്ക് ചെയ്യാവുന്നതാണ്. വെണ്ണയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം. ഉപ്പില്ലാത്ത വെണ്ണയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കൃത്രിമ ഭക്ഷ്യ സംസ്കരണ വസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് ഇവയുടെ നിർമ്മാണം. നല്ല വെണ്ണയ്ക്ക് എക്കാലത്തും വിപണിയുണ്ട്. ആളുകളുടെ ആവശ്യമനുസരിച്ചാണ് ഇവിടെ നിന്ന് വെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു കിലോ വെണ്ണയ്ക്ക് 280 രൂപയാണ് വില. നമ്മൾ ഫ്രഷ് ക്രീമിൽ നിന്ന് നമ്മൾ ചേണർ ഉപയോഗിച്ച് ചേൺ ചെയ്തിട്ട് അപ്പോൾ വെണ്ണ വേർതിരിച്ചെടുക്കുന്നു. ആ വെണ്ണ അൺസോൾട്ടഡ് ആയിട്ടുള്ള ഫ്രഷ് ബട്ടറാണ് നമ്മളത്. ഉദാഹരണത്തിന് നമ്മൾ തുലാഭാരം അമ്പലങ്ങളിൽ ഇവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പായസത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ വളരെയധികം വെണ്ണ നമ്മളിവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. സാപ്പിൻസ് ഡയറിയിലെ മൊത്തം പാൽ ഉൽപ്പാദനത്തിൻ്റെ 50% മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശുദ്ധമായ പശുവിൻ നെയ്യാണ് ഇവിടുത്തെ മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം. ശുദ്ധമായ നെയ്യ് ഏതു കാലത്തും വിപണിയിൽ പ്രിയമാണ്.
പൊതുവെ കൊഴുപ്പ് കൂടിയ പാലിന്റെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നെയ്യ്. കൃത്രിമ ഭക്ഷ്യ സംസ്കരണ പദാർത്ഥങ്ങൾ ചേർക്കാതെ നിർമ്മിക്കുന്ന നെയ്യും ആളുകളുടെ ആവശ്യമനുസരിച്ചാണ് നിർമ്മിക്കുന്നത്. ഒരു ലിറ്റർ നെയ്ക്ക് 440 രൂപയാണ് വില. സാപ്പിൻസ് ഡയറിയുടെ പിൻബലം ഇവിടത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. കൃത്രിമ ഭക്ഷ്യ സംസ്കരണ പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ചേർക്കാത്തതിനാൽ പാൽ വിപണനത്തേക്കാൾ സാമ്പത്തിക ലാഭം ഇവിടുത്തെ പാൽ ഉൽപ്പന്നങ്ങളുടെ വിപണിയിലാണ് ലഭ്യമാകുക. കമ്പയർ ചെയ്യുമ്പോൾ പാലിന് നമുക്ക് 40 രൂപ വില കിട്ടുമ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ ഏകദേശം നമുക്ക് 50 രൂപയ്ക്ക് മുകളിൽ ലിറ്ററിന് നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. തികച്ചും ആരോഗ്യകരമായ ചുറ്റുപാടിൽ തന്നെയാണ് സാപ്പിൻസ് ഡയറിയുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഏത് സമയത്തും നിലത്ത് വീഴുന്ന പാൽ വെള്ളം ശക്തിയായി ചീറ്റിച്ച് പുറത്തു കളയുന്നു. ഇതോടൊപ്പം ഇവിടെ ഉപയോഗിക്കുന്ന ക്യാനുകളും ക്രേറ്റുകളും വൃത്തിയായി കഴുകി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. പ്ലാന്റിന് പുറത്തു തന്നെ മലിനജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ മലിനീകരണ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചു തന്നെയാണ് സാപ്പിൻസ് ഡയറി ഫാം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കൊപ്പം പുതുമയാർന്ന നിരവധി ഉൽപ്പന്നങ്ങളും സാപ്പിൻസ് ഡയറിയിൽ നിന്ന് പുറത്തിറക്കണമെന്ന് ജിജി ആഗ്രഹിക്കുന്നു. എനിക്ക് ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് ചീസ്, ഗുലാബ് ജാമുൻ അങ്ങനെ വെറൈറ്റി പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിംഗിലേക്കാണ് ഞാൻ പോകുന്നത്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി തന്നെയാണ് ജിജി തൻ്റെ സംരംഭം തുടങ്ങിയത്. തികച്ചും ഒരു സാധാരണ ക്ഷീരകർഷകൻ എന്നതിൽ നിന്നും മാറി പാൽ ഉൽപ്പന്നങ്ങളും അവയുടെ വിപണന സാധ്യതകളും അങ്ങേയറ്റം പഠിച്ചതിനു ശേഷം മാത്രമാണ് ജിജി തന്റെ ഭാവി സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരിക്കുന്ന ഒരു ഫാമാണിത്. അർപ്പണ മനോഭാവവും കഠിനാധ്വാനികളുമായ ഒരു തൊഴിൽ സേനയാണ് ഈ ഫാമിന് പിന്നിലുള്ളത്. കൃത്യസമയത്ത് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുക എന്നത് പാൽ പോലെ പെട്ടെന്ന് ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ ആവശ്യമാണ്. പ്രോഡക്ട്സിന്റെ ലൈഫ് പറഞ്ഞ ക്വാളിറ്റി ആയിരിക്കും എപ്പോഴും, പ്രോഡക്ട്സ് എപ്പോഴും ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ഒരുപാട് ലൈഫ് നമുക്ക് പാലിന് പറയാൻ പറ്റില്ല. കാരണം പാല് എപ്പോഴും നമ്മളൊരു 2 days കൂടുതൽ ലൈഫ് പാലിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ടത് നമ്മളൊരിക്കലും അങ്ങ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. ഒരു ക്വാളിറ്റി പ്രോഡക്ട്സ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. സ്വീകാര്യത പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് ഇല്ല. അപ്പോൾ നാട്ടിലുള്ളവർക്കെല്ലാം നല്ല സപ്പോർട്ടീവാണ്, നല്ല രീതിയിൽ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല പാലിന്റെ ആയുസ് 6 മണിക്കൂറാണ്. കൃത്രിമ ഭക്ഷ്യ സംസ്കരണ പദാർത്ഥങ്ങൾ ചേർത്ത്
പാലിന് ആയുസ് വർദ്ധിപ്പിച്ച് വിറ്റഴിക്കുന്ന മിക്ക ബ്രാൻഡ് പാലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സാപ്പിൻസ് പാലും പാൽ ഉൽപ്പന്നങ്ങളും. കൃത്രിമ പദാർത്ഥങ്ങൾ ചേർക്കാത്തതിനാൽ താരതമ്യേന ആയുസ് കുറവാണെങ്കിലും അത്രമേൽ ആരോഗ്യദായകമാണ്, രുചി കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും എറണാകുളത്തുള്ള ഏതാനും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും സൂപ്പർ മാർക്കറ്റുകളുമാണ് പാൽ ഉപയോഗിക്കുന്നതും വിതരണം ചെയ്യുന്നതും. പാൽ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിന്റെ ഗുണം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് തുടങ്ങിയ പിന്നെ ഇവരുടെ പാലാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള പാലിനെ അപേക്ഷിച്ച് ഇത് നല്ല പാലാണ്, സ്റ്റാൻഡേർഡ് പാലാണ്. അപ്പോൾ ഇതുകൊണ്ട് ഡെയിലി ഇപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ നെയ്യും വാങ്ങിക്കാറുണ്ട്, ഞാൻ തൈര് ഉപയോഗിക്കുന്നുണ്ട്, ആ ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുന്ന് എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ വെച്ച് മറ്റുള്ളവരെ അപേക്ഷിച്ച് ബെറ്ററാണ്. തൈര് എല്ലാ ഐറ്റംസും ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ്, നല്ല ഐറ്റമാണ്. പാലിനാണെങ്കിലും നല്ല ടേസ്റ്റും കൊഴുപ്പും എല്ലാം മറ്റ് കമ്പനികളൊക്കെ ഉപയോഗിച്ചതിനനുസരിച്ച് കൂടുതലായിട്ട് നല്ലൊരു ഇതാണ്, ഫീഡ്ബാക്കാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. തൈര് പുളിയില്ലാത്ത തൈര്, രണ്ട് ടൈപ്പ് തൈരുള്ളതിൽ രണ്ട് ടൈപ്പും ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലതാണ്, ഇപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിൽ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തൈരാണെങ്കിലും പിന്നെ ബട്ടർ എല്ലാ ഐറ്റംസും ഉപയോഗിക്കുന്നുണ്ട് ഈ കമ്പനിയുടെ. തികച്ചും വ്യത്യസ്തമായി ആവശ്യക്കാരുടെ വീട്ടുപടിക്കൽ ശുദ്ധമായ പാലും പാൽ ഉൽപ്പന്നങ്ങളും എത്തിക്കുക എന്ന ഉത്തരവാദിത്വമുള്ള ദൗത്യം നിർവഹിക്കാനായി ഒരുങ്ങുകയാണ് ജിജിയും സംഘവും. ഇതിനായി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതുവഴി ഉപഭോക്താക്കൾക്ക് സമയലാഭവും ഇന്ധന ലാഭവും സാധ്യമാകുന്നു. പ്രകൃതിയിൽ ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായ പശുവിൻ പാൽ മനുഷ്യന് അനുയോജ്യമല്ലാത്ത രീതിയിൽ കൃത്രിമത്വം ചേർത്ത് ലാഭം കൊയ്യുന്ന കച്ചവട കേന്ദ്രങ്ങൾക്ക് ഒരു ബദൽ ആശയമാണ് ജിജിയുടെ ക്ഷീരസംരംഭമായ സാപ്പിൻസ്.